സുഹൃത്തുക്കളെ ആസ്മ എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു രോഗം തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ ആസ്മയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ പതിനേഴ് വർഷം ആസ്മ ഉണ്ടായിരുന്ന സ്ത്രീ ഒരു മാസം നിർജ്ജലോപവാസം അതായത് രാവിലെ ഒരു ഭക്ഷണം വൈകിട്ടൊരു ഭക്ഷണം ഇടയ്ക്ക് വെള്ളം കുടിക്കാതിരുന്ന സമയത്ത് ആ സ്ത്രീയുടെ ആസ്മ മാറിയിട്ടുള്ള ഒരു കാര്യമൊക്കെ ഞാനതിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൂടാതെ ആസ്മയ്ക്ക് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ പുതിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം ആസ്മയ്ക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചില പ്രയോഗങ്ങൾ അതായത് വളരെ എളുപ്പം നമുക്ക് നമ്മുടെ ഓരോ വീട്ടിലും ചെയ്യാവുന്ന പ്രയോഗങ്ങളാണ് ഇത് ഈ ആസ്മ രോഗികൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ടത് പ്രാണായാമം ഡെയിലി ചെയ്യണം അതായത് അൻലോമോ വിലോമോ അതായത് ഈ മൂക്കിലൂടെ ശ്വാസം കൊടുത്തിട്ട് ഇതിലൂടെ വിടുക ഇതിലൂടെ എടുത്തതിനു ശേഷം ഇതിലൂടെ വിടുക ഇത് ഏകദേശം ഒരു അമ്പത് പ്രാവശ്യമോ നൂറ് പ്രാവശ്യമോ ഈ അൻലോമം വിലോമം ചെയ്യണം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഈ അൻലോം വിലോമം ചെയ്യുക പിന്നെ കപാലപാതി എന്ന് പറയുന്ന ഒരു പ്രാണായമുണ്ട് ഇങ്ങനെ വെളിയിലേക്ക് മാത്രമേ ശ്വാസം വിടല് ഈ ഒരു കപാലപാധി നമ്മളൊരു ഒരു കാ മണിക്കൂർ നമ്മൾ കപാൽപാതി ചെയ്യുക ഒരു അരമണിക്കൂറ് അൻലോം വിലോമം ചെയ്യുക ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഈ ആസ്മയുടെ മിക്ക പ്രശ്നങ്ങളും മാറുന്നതാണ് അതുകൂടാതെ ഈ ആസ്മാ രോഗികൾ രാത്രി വൈകിട്ട് ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിക്കുന്നത് ഒരു ഏഴ് മണിക്ക് മുൻപായിട്ട് കഴിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്കിലേ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ ഭക്ഷണം കഴിക്കുന്നതിടപ്പഴം തന്നെ എപ്പോഴും ജീരകവെള്ളം കുടിക്കാൻ നോക്കണം അവർ സാധാരണയായിട്ട് നല്ല ജീരക വെള്ളം തിളപ്പിച്ചതിന് ശേഷം കഴിക്കാൻ നോക്കണം അതിന് പറ്റിയ ഒരു മരുന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ആസ്മാ രോഗികൾക്ക് പറ്റിയൊരു മരുന്ന് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആടലോടകത്തിൻ്റെ എല എടുക്കുക ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പച്ച അത് നമ്മൾ ഒരു സ്കെയിലിൽ സ്കേലിൽ വെച്ച് തൂക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അത്രയും ഉണ്ടാകും കുറച്ച് കൂടുതലുണ്ടാകും അതിനെ നമ്മൾ ചെറുത് ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം ഒരു മൺപാത്രം എടുക്കുക ഈ മൺപാത്രത്തിൽ എടുത്തിട്ട് ഒരു ലിറ്റർ അതിൽ വെള്ളമൊഴിക്കുക ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനെ നല്ലപോലെ തിളപ്പിക്കുക അത് വളരെ ചെറുതീയിൽ തിളപ്പിച്ചാൽ മതി പെട്ടെന്ന് തിളപ്പിക്കേണ്ട ചെറുതീയിൽ അതിനെ തിളപ്പിച്ച് അതിനെ കുറുക്കിയിട്ട് പകുതിയാക്കുക പകുതിയാക്കിയതിന് ശേഷം അതിനെ അരിച്ചിട്ട് ഈ വെള്ളം മാത്രം അരിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലിട്ടതിന് ശേഷം അതിൽ ആവശ്യത്തിന് ശർക്കര ഇടുക പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇടാം പക്ഷെ പഞ്ചസാര നല്ലതല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൽക്കണ്ടിടാം കൽക്കണ്ടിട്ടിട്ട് അതിനെ പാനീയാക്കുക അതായത് ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതേമാതി അതായത് പാനി അതായത് നമ്മൾ ഈ നന്നായി സർവത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ പാനീയാക്കുക അപ്പോൾ അതിനെന്ന് പറയുമ്പോൾ ഏകദേശം അരലിറ്ററിന് ഏകദേശം ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ വേണ്ടി വരും അപ്പോൾ നോക്കുക നമ്മൾക്ക് എത്രത്തോളം അതിൽ വേണം അത്രത്തോളം ഇടുക അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാം ഷുഗറൊക്കെ ഒരു നൂറ് ഗ്രാം ആക്കി കഴിഞ്ഞാലും അത് കുഴപ്പമില്ല അല്ലെങ്കിൽ ശർക്കര നമുക്ക് അതിൽ ലിറ്റർ അതിനുകൊണ്ട് തിളപ്പിക്കാം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് കേട് വരില്ല പിന്നെ അതവിടെ നിന്നോളും അപ്പോൾ സിദ്ധിയിലൊക്കെ ഇങ്ങനെയാണ് മണപ്പകുന്നാണോ എന്താ എന്താണെന്ന് തോന്നുന്നത് അതിൻ്റെ പേര് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മരുന്ന് റെഡിയായി ഇത് നമ്മൾ എന്താണ് ചെയ്യുന്ന സമയത്ത് രണ്ട് നേരം അതിലെ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണ് വീതം രണ്ട് നേരം രാവിലെയും വൈകിട്ടും ഇത് കഴിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ആസ്മ നിശേഷം മാറും കാരണം ആസ്മയ്ക്ക് ഏറ്റവും നല്ല മരുന്നാണ് ഈ വാശ എന്ന് പറയുന്ന ഈ ആടലോടകം കാരണം കഫത്തിനെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണത് ഇനി മറ്റൊരു പ്രയോഗം ഇതേ ആടലോടകത്തിന് തന്നെ ഉണക്കി പൊടിച്ചതിന് ശേഷം നമുക്കതിനെ പോകലിക്കാം അതിന് ചെറിയൊരു പൈപ്പിലിട്ടതിന് ശേഷം അതിൽ തീ കൊളുത്തതിന് ശേഷം പുക വലിച്ചു കഴിഞ്ഞാലും നമുക്ക് ആശ്വാസം കിട്ടും അല്ലെങ്കിൽ മറ്റൊരു പ്രയോഗം നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആടലോടകത്തിൻ്റെ തനി നീരെടുക്കുക അതിനെ നല്ലപോലെ ഇടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു അല്പം വെള്ളവും ചേർത്തതിന് ശേഷം അതിനെ ഇടിച്ച് കുഴിച്ചിട്ടോ അരഞ്ഞിട്ടോ ഏകദേശം ഒരു സ്പൂണ് അതിൻ്റെ നീരെടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ ഇഞ്ചി നീര് ഇതും രണ്ടും കൂടി കലർത്തുക കലർത്തിട്ട് കൈപ്പ് നമുക്കിഷ്ടം അല്ലെങ്കിൽ ഒരു അല്പം ശർക്കര അതിലിടാം ഇട്ടതിന് ശേഷം അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചു നോക്കൂ ഏത് ആസ്മയ്ക്കും വളരെ പെട്ടെന്ന് നല്ല അത്ഭുതകരമായിട്ടുള്ള ഫലമുണ്ടാകും ഈ ആടലോടമുണ്ട് ഇത് മാത്രം മതി നമുക്ക് വേറെ ഒന്നും വേണ്ട വേറെ യാതൊരു മരുന്നും വേണ്ട ഇത് ചെയ്തതിന് ശേഷം ആ വ്യക്തി യോഗ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ആസ്മ എന്ന് പറയുന്നതല്ല യോഗ പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയുള്ളൂ കാരണം എന്താണെന്നുള്ള സമയത്ത് ആസ്മ ഉണ്ടായിരുന്നുള്ള ഒരുപാട് ആൾക്കാർ യോഗ ചെയ്തിട്ട് ആസ്മ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അറ്റാക്ക് നിൽക്കുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു ഈ ആസ്മ ഉള്ള രോഗികൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉപവാസം ചെയ്യുന്ന നല്ലതാണ് അതായത് ആഴ്ചയിൽ ഒരു ദിവസം ചൂടുവെള്ളം മാത്രം കുടിച്ചിട്ട് ഉപവാസം അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം ഇടയ്ക്കിടയ്ക്കൊന്നും ഉപവസിക്കുന്ന നല്ലതാണ് കാരണം എന്താണെന്ന് പറയുമ്പോൾ ഈ നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫം ഒന്ന് പുറത്തു പോകണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അവരോട് ഉപവസിക്കാൻ പറയുന്നത് ഉപകോസിച്ചില്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ കഫം കൂടിക്കൂടി കൊണ്ടുവരും അതിനുശേഷം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ വർഷത്തിൽ ഒരു മാർച്ച് മാസം ആകുന്ന സമയത്ത് ഈ ചില അമ്പലങ്ങളിൽ ചില മരുന്നൊക്കെ കൊടുക്കുന്ന ഛർദ്ദിക്കുന്ന ഒരു പരിപാടിയുണ്ട് ചില കൈവശത്തിനും ബാക്കിയുള്ളതൊക്കെ അപ്പം അവിടെ പോയിട്ട് ഈ മരുന്ന് കഴിച്ചിട്ട് ആ വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ ആസ്മാ രോഗികൾ മാർച്ച് മാസത്തിൽ ഛർദ്ദിക്കുന്നത് വളരെ നല്ലതാണ് കാരണം എന്താന്ന് പറയുന്ന സമയത്ത് ഒരു ഋതുസന്ധിയാണ് ആ സമയത്ത് അത് കഫത്തെ പുറത്തള്ളാൻ ഒരു നല്ലൊരു സമയമാണ് അപ്പം ആ സമയത്ത് നമ്മൾ പോയിട്ട് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഈ കഫം കംപ്ലീറ്റ് ആയിട്ട് വെളിയിൽ പോകും വെളിയിൽ പോകുക നമുക്ക് ആശ്വാസം ഉണ്ടാവും പിന്നെ നമുക്ക് ആ ആസ്മ നമ്മളെ ശല്യപ്പെടുത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുക ആസ്മയ്ക്ക് വളരെയധികം ഗുണമുണ്ടാവും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ആസ്മയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ആസ്മ നല്ല അറ്റാക്ക് വരുന്ന സമയത്ത് അതായത് ആസ്മ നമുക്ക് വളരെ ഭയങ്കര ആയിട്ടുള്ള അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്ന സമയത്ത് കർപ്പൂര തൈലം വാങ്ങിക്കാം കർപ്പൂര തൈലം വേണ്ടി ചൂടാക്കിയതിന് ശേഷം നമ്മുടെ നെഞ്ചിൽ പുരട്ടിയതിന് ശേഷം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ഒരു തുണി അതിലിട്ടിട്ട് അതിന് പിഴിഞ്ഞതിന് ശേഷം അതിനെ അതിനെവിടെ കൊണ്ട് ഒപ്പുക ഫോമെൻറ്റേഷൻ എന്ന് പറയും അപ്പോൾ ഈ ഇതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആസ്മയ്ക്ക് ഒരു നല്ലൊരു ആശ്വാസം ഉണ്ടാവും അപ്പോൾ ഇതാണ് ആസ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആസ്മ മാറാനും അതേപോലെ തന്നെ വന്ന ആസ്മയ്ക്ക് പെട്ടെന്ന് ഇല്ലാതാക്കാനും ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മതി എല്ലാവർക്കും നന്ദി